അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ കിസ് ആൻഡ് ഇസ്ലാമിക് കിസ്. വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളാണ് ഉള്ളത്. സൂറത്ത് എന്ന വാക്കിൻ്റെ ഉദ്ദേശ്യമെന്ത്? അദ്ധ്യായം, ചാപ്റ്റർ, അദ്ധ്യായത്തിനാണ് സൂറത്ത് എന്ന് പറയുന്നത്. എല്ലാ ആയത്തുകളും സീൻ എന്ന അക്ഷരം കൊണ്ട് അവസാനിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഏത്? സൂറത്തുന്നാസ്. ഖുർആൻ വചനത്തിന് ആയത്ത് എന്നാണ് പറയുന്നത്. എന്താണ് ആയത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം? വചനം, സൂക്തം എന്നൊക്കെയാണ് ആയത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുകൾ ഉണ്ട്? 7. 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളത്. ഒന്നാമത്തെ ആയത്താണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഏറ്റവും വലിയ ഖുർആൻ സൂറത്ത് ഏത്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏത്? സൂറത്തുൽ ബഖറ. രണ്ടാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബഖറ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏത്? വിശുദ്ധ ഖുർആനിലെ 108 സൂറത്തായ സൂറത്തുൽ കൗസർ ആണ് ഏറ്റവും ചെറിയ സൂറത്ത്. സൂറത്തുൽ കൗസർ. അറൂസുൽ ഖുർആൻ, ഖുർആന്റെ മണവാട്ടി എന്ന് പേരുള്ള ഖുർആൻ സൂറത്ത് ഏത്? സൂറത്തുർ റഹ്മാൻ. 55 അധ്യായമാണ് സൂറത്തുർ റഹ്മാൻ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എത്ര തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്? 114 തവണ. 1000 രാവുകളേക്കാൾ ശ്രേഷ്ഠം എന്ന് ഖുർആൻ പറഞ്ഞ രാത്രി ഏത്? ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ, വിധി നിർണയത്തിൻ്റെ രാവ്. ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറത്ത് യാസീൻ. 36 അധ്യായമാണ് സൂറത്ത് യാസീൻ. ഖുർആൻ പേരെടുത്ത് പരാമർശിച്ച ഒരേ ഒരു സ്ത്രീ ആരാണ്? മറിയം. മറിയം റളിയല്ലാഹു അൻഹ, ഈസാ നബിയുടെ മാതാവാണ് മറിയം. ഏതെല്ലാം സൂറത്തുകളാണ് മുഅവ്വദത്തൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? സൂറത്തുൽ ഫലഖും സൂറത്തു നാസും. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് അധ്യായങ്ങളാണ്. 113 അധ്യായം സൂറത്തുൽ ഫലഖും 114 അധ്യായം സൂറത്തു നാസും. ഇവയാണ് മുഅവ്വദത്തൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏത് മലക്കിനെയാണ് ഖുർആൻ റൂഹുൽ അമീൻ എന്ന പേരിൽ പരാമർശിച്ചിട്ടുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് ഖുർആൻ റൂഹുൽ അമീൻ എന്ന പേരിൽ പരാമർശിച്ചത്. തൊട്ടിൽ വച്ച് സംസാരിച്ചതായി ഒരു പ്രവാചകനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് ഈ പ്രവാചകൻ? ഈസാ നബി. ഈസാ അലൈഹിസ്സലാമിനെയാണ് തൊട്ടിൽ വച്ച് സംസാരിച്ചതായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ. 2 ബിസ്മിയുള്ള സൂറത്ത് ഏത്? സൂറത്തുൻ നംബല്. 27 അധ്യായമായ സൂറത്തുൻ നംബലിനാണ് 2 ബിസ്മിയുള്ള അധ്യായം. ആദ്യം തുടക്കത്തിലുള്ള ബിസ്മിയും പിന്നീട് 30 ആയത്തിൽ വരുന്ന ബിസ്മിയും. ഏറ്റവും നീളം കൂടിയ ഖുർആൻ വചനം ഏത് സൂറത്തിൽ ഉൾപ്പെടുന്നു? ആ ആയത്ത് അറിയപ്പെടുന്ന പേരെന്ത്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും നീളം കൂടിയ ഖുർആൻ വചനം ഏത് സൂറത്തിലാണ്? ആ ആയത്തിനുള്ള പേരെന്ത്? സൂറത്തുൽ ബക്കറയിലെ ആയത്തുദ്ദൈൻ എന്നറിയപ്പെടുന്ന 282 ആയത്താണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ നീളം കൂടിയ ആയത്ത്. കടത്തെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത്. സൂറത്തുൽ ബക്കറ 2 അധ്യായം 282 ആയത്ത്, ആയത്തുദ്ദൈൻ. ഖുർആനിൽ ഏറ്റവുമധികം തവണ പേര് പരാമർശിച്ച നബിയാര്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. 136 തവണയാണ് മൂസ നബിയെ പറ്റി ഖുർആൻ പേരെടുത്തുകൊണ്ട് പരാമർശിച്ചത്. ഖുർആനിലെ ജന്തുകഥകൾ എന്ന പുസ്തകം എഴുതിയതാര്? അഹമ്മദ് ബഹജത് എഴുതിയ ഗ്രന്ഥമാണ് ഖുർആനിലെ ജന്തുകഥകൾ. ഖുർആനിൻ്റെ അവതരണം എത്ര വർഷം കൊണ്ടാണ് പൂർത്തിയായത്? 23 വർഷങ്ങൾ കൊണ്ട് ആണ് പൂർത്തിയായത്. ഘട്ടം ഘട്ടമായി സന്ദർഭത്തിനനുസരിച്ചാണ്
ഖുർആന്റെ അവതരണം അള്ളാഹു പൂർത്തീകരിച്ചത് 23 വർഷങ്ങൾ കൊണ്ട്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട പ്രഥമ ഭവനം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് എന്തിനെ? കഅബയെ. മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ ഖുർആൻ പരിഭാഷയുടെ കർത്താവ് ആര്? മായിൻകുട്ടി ഇളയ. പൂർണ്ണ അധ്യായം എന്ന നിലയിൽ ആദ്യം അവതരിപ്പിച്ച സൂറത്ത് ഏതാണ്? പൂർണ്ണമായും അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ അധ്യായം ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടാനിടയായ ഒരു പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറയുന്നു. ആരാണ് ആ പ്രവാചകൻ? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആരാധനാ കർമ്മങ്ങളിൽ ഒന്നിൻ്റെ പേരിൽ ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഹജ്ജ്. 22 അധ്യായമായ സൂറത്തുൽ ഹജ്ജാണ്. ഹജ്ജ് എന്ന ആരാധനയുടെ പേരിലാണ് ആ അധ്യായം അറിയപ്പെടുന്നത്, സൂറത്തുൽ ഹജ്ജ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രത്തിൻ്റെ പേരിലുള്ള ഖുർആൻ സൂറത്ത് ഏത്? സൂറത്ത് ഖുറൈഷ്. മുഹമ്മദ് നബിയുടെ ഗോത്രമായ സൂറത്ത് ഖുറൈഷ്, ഖുറൈഷ് ഗോത്രം. ഖുറൈഷ് എന്ന അധ്യായം 106 അധ്യായമാണ് സൂറത്ത് ഖുറൈഷ്. ഖുർആൻ പാരായണ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന വിജ്ഞാന ശാഖ അറിയപ്പെടുന്ന പേരെന്ത്? അൽമു തജ്വീദ്. അൽമു തജ്വീദ്, തജ്വീദ് എന്നാണ് ഖുർആൻ പാരായണ നിയമങ്ങൾക്ക് പറയുക. ആ വിജ്ഞാന ശാഖയായ അൽമു തജ്വീദ് എന്നും പറയുന്നു. മനുഷ്യരെ മൃതദേഹം സംസ്കരിക്കാൻ പഠിപ്പിച്ച ഒരു പക്ഷിയെക്കുറിച്ച് അള്ളാഹു പറയുന്നു. ഏതാണ് ആ പക്ഷി? അതിൻ്റെ അറബി പദമെന്ത്? ഉറാബ്. കാക്കയാണ് മനുഷ്യരെ ആദ്യമായി മൃതദേഹം സംസ്കരിക്കാൻ പഠിപ്പിച്ച പക്ഷി. കാക്കയ്ക്ക് അറബിയിൽ ഉറാബ് എന്നാണ് പറയുക. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന സാമൂഹ്യ തിന്മക്കെതിരെ രംഗത്ത് വന്ന ഒരു പ്രവാചകനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ആരാണ് ഈ പ്രവാചകൻ? ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത ഒരു സൂറത്ത് ഏത്? സൂറത്ത് തൗബ. 9 അധ്യായമാണ് സൂറത്ത് തൗബ. സൂറത്ത് തൗബ ഒഴികെയുള്ള എല്ലാ അധ്യായങ്ങളും ബിസ്മി കൊണ്ടാണ് ആരംഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ, ഖലീലുള്ളാ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പ്രവാചകൻ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ് ഖലീലുള്ളാ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്. സൂറത്തുൻ നിസായിലെ 125 ആയത്തിലാണ് അള്ളാഹു ഇങ്ങനെ പരാമർശിച്ചത്. 125 ആയത്ത് സൂറത്തുൻ നിസായിലെ 4 അധ്യായമാണ് സൂറത്തുൻ നിസാ. ഒരു ലോഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. ഏതാണത്? സൂറത്തുൽ ഹദീദ്. ഹദീദ് എന്നാൽ ഇരുമ്പ്. 57 സൂറത്താണ് സൂറത്തുൽ ഹദീദ്. ആദ്യകാലത്ത് അറബി അക്ഷരങ്ങൾക്കും പദങ്ങൾക്കും കുത്തുകളോ ചിഹ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. കുത്തുകളും ചിഹ്നങ്ങളും ആവിഷ്കരിച്ച പണ്ഡിതനാരെ? അബുൽ അസ്വദ് ദുഇലി. അബുൽ അസ്വദ് ദുഇലി എന്ന പണ്ഡിതനാണ് വിശുദ്ധ ഖുർആനിനെ അക്ഷരങ്ങൾക്കും പദങ്ങൾക്കും കുത്തുകളും ചിഹ്നങ്ങളുമെല്ലാം രേഖപ്പെടുത്തി ആവിഷ്കരിച്ചത്. നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലെ നിറമേത്? ഈ നിറത്തിന് അറബിയിൽ എന്താണ് പറയുക? കുങ്കുമ നിറമാണ്. സഫറാൻ എന്നാണ് അറബിയിൽ പറയുക. സഫറാൻ, കുങ്കുമം. കേരളത്തിലെ പ്രഥമ മുസ്ലിം മന്ത്രി ആര്? CH മുഹമ്മദ് കോയ. ഡിക്ഷണറിക്ക് മലയാളത്തിൽ നിഘണ്ടു എന്നാണ് പറയുക. അറബി വാക്കെന്ത്? കാമൂസ്, മോജം. കാമൂസ് അല്ലെങ്കിൽ മോജം. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായി ആചരിക്കപ്പെടുന്നത് ഏത് ദിവസം? December 18. നൈൽ നദി ഒരു അറബ് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ് ആ രാജ്യം? ഈജിപ്ത്. ഈജിപ്തിന് അറബിയിൽ പ്രയോഗിക്കുന്നതെന്ത്? മിസ്വർ. മിസ്വർ എന്നാണ് അറബിയിൽ ഈജിപ്തിന് പറയുക. സുജൂദ്, റുക്ഊ തുടങ്ങിയ ഒന്നും ഇല്ലാത്ത നമസ്കാരം ഏത്? മയ്യിത്ത് നമസ്കാരം. സൊലാത്തുൽ മയ്യിത്ത്, സൊലാത്തുൽ ജനാസ എന്നൊക്കെ അറിയപ്പെടുന്ന മയ്യിത്ത് നമസ്കാരമാണ് സുജൂദോ റുക്ഊഓ തുടങ്ങിയവൊന്നും ഇല്ലാത്ത നമസ്കാരം. ചരിത്രത്തിൽ ഷാം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ന് ഏത് പേരിൽ അറിയപ്പെടുന്നു? സിറിയ എന്ന പേരിലാണ്
ഇന്ന് അറിയപ്പെടുന്നത്? ഹജ്ജ് അനുഷ്ഠിക്കുന്ന മാസം ഏതാണ്? ദുൽഹിജ്ജ മാസമാണ് ഹജ്ജ് അനുഷ്ഠിക്കുന്ന മാസം. ഹജ്ജിലെ പ്രധാന അനുഷ്ഠാനം എന്ത്? അറഫ സംഗമമാണ് ഹജ്ജിലെ പ്രധാന അനുഷ്ഠാന കർമ്മം. ദുൽഹിജ്ജ 9-ന് അറഫ ദിനം. താഴെ തന്നിട്ടുള്ളവയിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഏതാണ്? 1. അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മതിക. 2. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. 3. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. 4. റബ്ബർഹംഹുമ കമാ റബ്ബയാനി സഗീറ. ഇതിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഏതാണ്? റബ്ബർഹംഹുമ കമാ റബ്ബയാനി സഗീറ. ചെറുപ്പകാലത്ത് എന്നെ പോറ്റി വളർത്തിയതുപോലെ നാദാനി, എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ. നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ താഴെ ചേർത്തിട്ടുള്ളവയിൽ ഏത് വാചകമാണ് പറയേണ്ടത്? ബിസ്മില്ലാ എന്നോ, സുബ്ഹാനല്ലാ എന്നോ, അൽഹംദുലില്ലാ എന്നോ, അള്ളാഹു അക്ബർ എന്നോ ഏതാണ് പറയേണ്ടത്? നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്നാണ് പറയേണ്ടത്. അൽഹംദുലില്ലാ എന്നെഴുതിയതിൽ ശരിയായതേത്? 3 എഴുത്ത് രീതി കൊടുത്തിട്ടുണ്ട്. അതിൽ മധ്യത്തിലുള്ള അൽഹംദുലില്ലാ എന്നാണ് ശരിയായ എഴുത്ത് രീതി. താഴെ ഇൻഷാ അല്ലാ എന്നെഴുതിയിരിക്കുന്നു, ഏതാണ് ശരിയായ പ്രയോഗം? ഇൻഷാ അല്ലാ. ഇതിൽ 3-ാമത്തെ രൂപമാണ് ശരിയായ രൂപം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും എന്ന് എഴുതിയതിൽ ശരിയായതേത്? 3 നിലക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ 1-ാമത്തതാണ് അസ്സലാമു അലൈക്കും എന്ന ശരിയായ രൂപം. അറബികളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രചരിച്ച ചികിത്സാ രീതി ഏത്? ആയുർവേദം, യുനാനി അലോപ്പതി, ഹോമിയോപ്പതി. യുനാനി ചികിത്സാ രീതിയാണ് അറബികളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രചരിച്ച ചികിത്സാ രീതി. താഴെ ചേർത്തിട്ടുള്ളതിൽ ശരിയായ പ്രയോഗം ഏത്? പിത്തത്തുൻ സോഹിറത്തുൻ. ശരിയായ പ്രയോഗം പിത്തത്തുൻ സോഹിറത്തുൻ എന്നുള്ളതാണ്. തൊഹ്റാൻ ഏത് അറബ് രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമാണ്? ഈജിപ്ത്, ഇറാഖ്, ഇറാന്, സുഡാൻ. ഇതിൽ ഇറാൻ്റെ തലസ്ഥാനമാണ് തൊഹ്റാൻ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഹുക്കുംബുൽ കരീം. ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം, പുളിക്കൽ.